നോൺ ആസ് ടൈഗർ ഓഫ് മൈസൂർ, അതായത് മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ്? ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ ആണ് ടൈഗർ ഓഫ് മൈസൂർ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മൈസൂർ കടുവ എന്ന് അറിയപ്പെടുന്നത്. പ്രവാസി ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ, പ്രവാസി ദിനം നാം ആചരിക്കുന്നത് എന്നാണ്? പ്രവാസി ഡേ അല്ലെങ്കിൽ പ്രവാസി ദിനം എന്നാണ്? ജനുവരി 9 നാം പ്രവാസി ഡേ ആയി ആചരിക്കുന്നത്. ഫ്രം വെയർ ദണ്ഡി മാർച്ച് സ്റ്റാർട്ടഡ്, ദണ്ഡി മാർച്ച് എവിടെ നിന്നാണ് തുടങ്ങിയത്? ദണ്ഡി മാർച്ച് എവിടെ നിന്നാണ് തുടങ്ങിയത്? എവിടെയാണ്? സബർമതി ആശ്രമം. ആ സബർമതി ആശ്രമത്തിൽ നിന്നുമാണ് ദണ്ഡി മാർച്ച് തുടങ്ങിയത്. സബർമതി ആശ്രമം എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നുമാണ് ദണ്ഡി മാർച്ച് തുടങ്ങിയത്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവയെ പരസ്പരം ഓർഡർലെസ് ആയിട്ടാണ് കിടക്കുന്നത്, അതിനെ മാച്ച് ചെയ്യണം നമ്മൾ. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗുരുവായൂർ സത്യാഗ്രഹ, ജവഹർലാൽ നെഹ്റു, ജാലിയൻ വാലാബാഗ്, കെ കേളപ്പൻ, ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ, ഗാന്ധിജി, കേരള സോൾട്ട് സത്യാഗ്രഹ, ജനറൽ ഡയർ, ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നും കറക്റ്റ് ആയിട്ട് എങ്ങനെ മാച്ച് ചെയ്യാൻ നോക്കാം. ഒന്നാമത്തേത് ഗുരുവായൂർ സത്യാഗ്രഹ. ഗുരുവായൂർ സത്യാഗ്രഹ ഇതിൽ ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്? ഗാന്ധിജി. ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഗുരുവായൂർ സത്യാഗ്രഹ. കാരണം ഗാന്ധിജിയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിനെ എന്തായി വിശേഷിപ്പിച്ചു? ദ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ്, അതായത് ആധുനിക കാലത്തെ അത്ഭുതം, ആധുനിക കാലത്തെ അത്ഭുതം എന്നാണ് ഗാന്ധിജി ഗുരുവായൂർ സത്യാഗ്രഹത്തിനെ വിശേഷിപ്പിച്ചത്. അപ്പോ ഗുരുവായൂർ സത്യാഗ്രഹ ഗാന്ധിജി. ഇനി അടുത്തത് ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ് ട്രാജഡി ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ജനറൽ ഡയർ. ജനറൽ ഡയറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ജാലിയൻ വാലാബാഗ് ട്രാജഡി. അടുത്തത് ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ സമർപ്പിച്ചത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ അപ്പൊ ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്? ജവഹർലാൽ നെഹ്റു. അടുത്തത് കേരള സോൾട്ട് സത്യാഗ്രഹ. കേരള ഉപ്പ് സത്യാഗ്രഹം, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം ആരുമായിട്ട്? കെ കേളപ്പനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഹൂ ആർ നോൺ ആസ് ലാൽ ബാൽ പാൽ, അതായത് ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ് ലാൽ, പിന്നെ ബാൽ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്, അടുത്ത പാൽ എന്നറിയപ്പെടുന്നത് ബിപിൻ ചന്ദ്ര പാൽ. അപ്പോ ലാൽ ബാൽ പാൽ ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സോങ് വരിക വരിക സഹചരേ വാസ് റിട്ടൺ ഇൻ റിലേഷൻ വിത്ത്, അതായത് വരിക വരിക സഹചരേ എന്ന സോങ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എഴുതിയത്? ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരിക വരിക സഹചരേ എന്ന സോങ് എഴുതിയത്? ആൻസർ, കേരള സോൾട്ട് സത്യാഗ്രഹ, അതായത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് എഴുതിയ സോങ് ആണ് വരിക വരിക സഹചരേ. ആരാണ് ഇത് എഴുതിയത്? അംശി നാരായണ പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, ഐ വിൽ റിട്ടേൺ ഓൺലി ഇഫ് ഐ വിൻ ഓർ എൽസ് ഐ വിൽ ഓഫർ മൈ ബോഡി ടു സീസ്, ഹൂസ് വേർഡ്സ് ആർ ദീസ്? അതായത് ഐ വിൽ റിട്ടേൺ, ഞാൻ മടങ്ങി വരും, ഒൺലി ഇഫ് ഐ വിൻ, ഞാൻ ജയിച്ചാൽ മാത്രമേ മടങ്ങി വരൂ, ഞാൻ എന്നാലും ജയിച്ചാൽ മാത്രമേ മടങ്ങി വരൂ, ഓർ എൽസ് ഐ വിൽ ഓഫർ മൈ ബോഡി ടു സീസ്, അല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്റെ ശരീരം കടലിന് സമർപ്പിക്കും. ഇതാരുടെ വാക്കുകളാണ്? ഇങ്ങനെ ആരാണ് പറഞ്ഞത്? ഞാൻ ജയിച്ചാൽ മടങ്ങി വരും, അല്ലെങ്കിൽ ഞാൻ എന്റെ ശരീരം കടലിന് സമർപ്പിക്കും, ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ആൻസർ, മഹാത്മാഗാന്ധി. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മഹാത്മാഗാന്ധി ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്. അടുത്തത്, ഹൂ ഈസ് നോൺ ആസ് കേരള ഗാന്ധി, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ, കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ ആണ്.